യാത്ര ചെയ്യുന്നവൻ ഒഴുകുന്ന വെള്ളം പോലെയാണ്. ഷിയാബ്കിനെ കാണാനായിട്ട് ഷായിബ് മാം എത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അസ്ലം ആർ സി വ്ളോഗ്. അപ്പൊ ഇന്ന് ഷിയാബ്കന്റെ യാത്രയുടെ 126-ാമത്തെ ദിവസം, ഒക്ടോബർ 6. അപ്പൊ ഇന്ന് രാവിലെ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും, ഷിയാബ്കിന്റെ പാകിസ്ഥാന്റെ വിസയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ചാനലിൽ ആരെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ കറക്റ്റ് ആയിട്ട് ഇനി പറഞ്ഞുതരാം. ഷിയാബ്കയുടെ യാത്ര എന്ന് പറയുമ്പോൾ ഏകദേശം 8,600 കിലോമീറ്റർ ആണ്. ഇന്ത്യ കഴിഞ്ഞാൽ ഷിയാബ്ക പാകിസ്ഥാനിലൂടെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ആളുകൾ പറയുന്ന പോലെ ഷിയാബ്കയുടെ വിസ പാകിസ്ഥാനെ റിജക്റ്റ് ചെയ്യുകയും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഒക്കെ ഓക്കെ ആണ്. ഇൻഷാല്ലാ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഷിയാബ്ക പാകിസ്ഥാനിലോട്ട് കടക്കും. അതുപോലെ തന്നെ ഇറാൻ, ഇറാഖ്, കുവൈത്ത്, സൗദി അറേബ്യ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വിസയും ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. മാഷാല്ലാ, ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ ഷിയാബ്ക തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ മണ്ണിൽ എത്തുന്നതാണ്. എല്ലാവരും കാത്തിരിക്കുക. അതിൻ്റെ കൂടുതൽ തന്നെ ഷിയാബ്കൊക്കെ വേണ്ടി ദുആ ചെയ്യുക. ഒരുപാട് ഫേക്ക് ന്യൂസ് വരുന്നുണ്ട്, ഷിയാബ്ക യാത്ര നിർത്തിയോ, ഷിയാബ്ക ഇനി നാട്ടിലോട്ട് തിരിച്ചു പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ന്യൂസ് ആക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള മറുപടി ഇന്ന് രാവിലെ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ മാഷാല്ലാ അതെ ആഫിയ സ്കൂളിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴുള്ളത്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ നമ്മൾ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷിയാബ്കിൻ്റെ ഈ ഒരു ഹജ്ജ് യാത്രയുടെ 38-40% ഷിയാബ്ക കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി 60% മാത്രമേ ഉള്ളൂ. ഇൻഷാല്ലാ ഈ ഒരു ബോർഡറിൽ, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ നമ്മൾ നിന്ന പോലെ മറ്റു ബോർഡറിലൊന്നും നമുക്ക് നിൽക്കേണ്ട അവസ്ഥ വരില്ല. കാരണം അവിടുത്തെ വിസയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ പാകിസ്ഥാനികൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാരാണ് അപ്പുറത്ത് ഷിയാബ്കയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3,000-ത്തോളം കുടുംബമാണ്, മലബാരി കുടുംബമാണ് ഷിയാബ്കയെ പാകിസ്ഥാനിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. നിങ്ങൾ വെറുതെ ഫേക്ക് ന്യൂസൊക്കെ കണ്ട് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഒരുപാട് ദിവസമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും മറ്റും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷിയാബ്കൻ്റെ ഈ ഒരു വിസയുമായി ബന്ധപ്പെട്ട് കറക്റ്റ് അപ്ഡേഷൻ നൽകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതിലും കൂടുതലായിട്ട് ഞാൻ ഷിയാബ്കൻ്റെ ചാനലിൽ, ഷിയാബ് ചോറ്റൂർ എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ കൂടുതലായിട്ട് ഞാനും ഷിയാബ്കയും കൂടി വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് പോയി കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഞ്ചാബിലെ കിങ് ആയിട്ടുള്ള, അങ്ങനെ വേണമെങ്കിൽ പറയാം, പഞ്ചാബിലെ വലിയൊരു മുഫ്തി ഉണ്ട്. അദ്ദേഹം, നിങ്ങൾക്ക് അറിയാൻ പറ്റും, അദ്ദേഹമാണ് ഷിയാബ്കൻ്റെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രസ് മീറ്റൊക്കെ നടത്തിയ ആൾ. അദ്ദേഹം ഇന്ന് ഷിയാബ്കനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. മാത്രമല്ല ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ അടങ്ങുന്ന വീഡിയോയാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഷിയാബ്കൻ്റെ മക്കൾ വരെയുള്ള അപ്ഡേഷനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കിട്ടും. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇങ്ങനെ ഷിയാബ്ക ഓരോരുത്തരായിട്ട് കാണുന്നു, സലാം പറയുന്നു. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുമ്പോൾ ഒക്ടോബർ 6 ആണ് കേട്ടോ. ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഷിയാബ്കിനെ കാണാനായിട്ട് എത്താറുണ്ട്. ബുദ്ധിമുട്ടൊന്നുമില്ല, ഷിയാബ്ക ഹാപ്പിയാണ് കേട്ടോ. ഷിയാബ്ക നല്ല ഹാപ്പി കേട്ടോ. കാതിൽ കണ്ടിട്ടുണ്ട് ചെക്കൻ്റെ ചെവിയില്. ചെക്കൻ്റെ ചെവിയിലെ കാതു കുത്തിയെ കണ്ടു. അതിന് എന്തായാലും ഒഴിവാക്കാൻ പറയട്ടോ. അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ആൾക്കാർക്ക് ഷിയാബ്ക പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഷിയാബ്കിനെ കാണാനായിട്ട് മലയാളി ആയിട്ടുള്ള ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. അവൻ വന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, അവൻ ശരിക്കും കേരള ടു കാശ്മീർ നടന്നിട്ട് അത് ചെക്കിങ് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഡൽഹി പോയിട്ട് നോർത്തേക്ക് പോകുന്നതിന് മുന്നേ ഷിയാബ്കിനെ കാണാനായിട്ട് എത്തിയാണ്. എന്റെ പേരെന്താന്ന് പറഞ്ഞിട്ട്? ഫൈജാസ്. മലപ്പുറത്തല്ലേ? കൊണ്ടോട്ടിയില്ല അല്ലേ? കൊണ്ടോട്ടിന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കാശ്മീരിലേക്കൊക്കെ പോകല്ലേ. അപ്പോൾ ഷിയാബ്കിനോട് കുറച്ചു നേരമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കാണ്. അപ്പോൾ എനിക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഓൻ ഏകദേശം എത്രാം തീയതി ഈ യാത്ര തുടങ്ങി? ഓഗസ്റ്റ് 9 അല്ലേ? ഇപ്പോൾ എത്ര ദിവസമായി? 56-ാം ദിവസമായി. അപ്പോൾ അവന് ചെറിയ യൂട്യൂബൊക്കെ ഉണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അവൻ്റെ യാത്രകളും മറ്റു അനുഭവങ്ങളൊക്കെ അടങ്ങുന്ന വീഡിയോസ് ഉണ്ട്.
കേരള ടു കാശ്മീർ. അപ്പൊ എന്റെ ചാനലിന്റെ പേരെന്താ? ട്രാവൽ വിത്ത്, എല്ലാരും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ യൂട്യൂബ് കേറിട്ട്, ട്രാവൽ വിത്ത് ഫൈജാസ് എന്ന് സെർച്ച് ചെയ്യാം. അവനും സപ്പോർട്ട് ചെയ്യണം, അവന്റെ ഒരുപാട് യാത്രാനുഭവങ്ങളും. ഷാഫി ഇമാം പറഞ്ഞത് പോലെ യാത്ര ചെയ്യുന്നവൻ ഒഴുകുന്ന വെള്ളം പോലെയാണ്, വെള്ളം പോലെയാണ്. അപ്പോൾ അതെന്നും തെളിഞ്ഞ് ക്ലിയർ ആയിട്ടുണ്ടാവും. എല്ലാത്തവും കെട്ടിക്കിടക്കുന്ന ഈ പൊട്ടക്കിണറ്റ് കിടക്കുന്ന തവളകൾക്ക് ലോകത്തിൽ മറ്റുള്ളതൊന്നും അറിയില്ല. അവരെ ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പൊട്ടക്കിണറാണ്. അപ്പോൾ യാത്ര നല്ലോണം ചെയ്യുക, അഞ്ചു വക്ത നിസ്കരിക്കുക. ഈ യാത്രൻ്റെ ഒക്കെ നമ്മൾ അള്ളാഹുവിനെ സ്തുതിച്ചില്ലെങ്കിൽ നമുക്കൊരു അനുഗ്രഹങ്ങളുണ്ടാവും. അതിന് തലകുത്തി മറിയല്ലെങ്കിൽ മറ്റേ ഹിമാലയത്തിൻ്റെ മോൾ അള്ളാഹുവിനെ ഓർത്തിയില്ലെങ്കിൽ എന്തില്ല, അവിടെ നമുക്ക് രക്ഷയില്ല. എല്ലാ ബർക്കത്തും ഉണ്ടാവട്ടെ. ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും, ഭക്ഷണം അയച്ചില്ല. അപ്പൊ അവൻ അവന്റെ യാത്ര വീണ്ടും തുടങ്ങാണ്. ഹാപ്പി അല്ലേ? ഷിയാബ്ക്കിനെ കണ്ടത് ഹാപ്പി അല്ലേ? വേറെ എന്തെങ്കിലും പറയാണ്ടോ? ഹാപ്പിയാണ്. അപ്പൊ അവൻ അവന്റെ യാത്ര തുടങ്ങാണ്. ഞാനിവന്റെ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. എന്റെ റിക്വസ്റ്റ് ആണ് ട്രാവൽ വിത്ത് ഫൈജാസ്. ഓക്കെ, അപ്പൊ എന്നാ ഇൻഷാല്ലാ നമുക്ക് കാണാം. യാത്ര ചെയ്യുന്നവരെ എന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മൾ താമസിക്കുന്ന ആഫിയ സ്കൂളിലോട്ട് പഞ്ചാബിലെ മുഫ്തി ആയിട്ടുള്ള ഷായിമാം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാഹനങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുമോ? അപ്പം ഇതൊക്കെ അവരുടെ വാഹനങ്ങളാട്ടോ, സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. അതുണ്ട് ഞങ്ങൾ ഷായിമാം സാഹിബ് ജമാ മസ്ജിദ് ലുധിയാന. അപ്പം ഷൈമാമ് വീണ്ടും നാലാമത്തെ തവണയാണ് ഷിയാബ് ഖാനെ കാണാനായിട്ട് എത്തിയിട്ടുള്ളത്. ഷിയാബ്ഖാനെ കാണാനായിട്ട് പഞ്ചാബിലെയും യു പിയുടെ ഒക്കെ ഇമാമായിട്ടുള്ള ഷായിമാമ വീണ്ടും എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഷിയാബ്ഖയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷായിമാമിന്റെ മക്കളായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഷായിമാം ഷിയാബ്ഖാനോട് സംസാരിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടങ്ങാൻ വേണ്ടി പോവാണ്. बकायदा ऐलान करेंगे और इंशाल्लाह ताला बड़े एहतराम से इंशाल्लाह. ഷായിമാമ് ഷിയാബ്ഖാനെ കണ്ടു, കാര്യങ്ങളൊക്കെ സംസാരിച്ച് തിരിച്ചു പോവാണ്. ഒരുപാട് ആൾക്കാർ ചോദിച്ചു അദ്ദേഹം ആരാണെന്ന്. അദ്ദേഹം വലിയൊരു ഗ്രാൻഡ് മുഫ്തിയാണ് പഞ്ചാബിൻ്റെയും ഹരിയാന. പിന്നെ വേറെ ഒരുപാട് ആൾക്കാർ ചോദിച്ച കാര്യമാണ് ഷിയാബ്ഖാന്റെ കൂട്ടത്തിൽ പാകിസ്ഥാനിലോട്ട് ആരാണ് പോകുന്നതെന്ന്. അതിനുള്ള ഉത്തരം ഞാൻ ഇപ്പോൾ തരാം കേട്ടോ. ഞാൻ ഷിയാബ്ഖാന്റെ കൂട്ടത്തിൽ പാകിസ്ഥാനിലോട്ട് പോകുന്നില്ല. ജിയോസ്ക ഷിയാബ്ഖാന്റെ കൂട്ടത്തിൽ പാകിസ്ഥാനിലോട്ട് പോകുന്നില്ല. ഫാറൂഖ് ആരും ഷിയാബ്ഖാന്റെ കൂട്ടത്തിൽ പാകിസ്ഥാനിലോട്ട് പോകുന്നില്ല. ഷിയാബ്ഖ ഒറ്റയ്ക്കാണ് പാകിസ്ഥാനിലോട്ട് പോകുന്നത്. ഈ ഷിയാബ്ഖാന്റെ കൂട്ടത്തിൽ ആരെങ്കിലും
പാകിസ്ഥാനിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അത് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഈ ഒരു കാര്യം ഒരുപാട് കാലമായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാല്ലാ ഷിയാബ്ക്ക് ഒറ്റയ്ക്ക് പാകിസ്ഥാനിലോട്ട് കടക്കും. പാകിസ്ഥാനിൽ നമ്മൾ വീഡിയോ ഒന്നും ഉണ്ടാവില്ല, അപ്ഡേഷൻ മാത്രമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഷിയാബ്ക്ക് ഇറാനിലെത്തുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അവിടെ ഉണ്ടാവും, ഇറാനിലും ഇറാഖിലും. പിന്നെ അതുപോലെ തന്നെ പുണ്യഭൂമിയിൽ ഷിയാബ്ക്ക് എത്തുമ്പോൾ അവിടെ എത്തണം എന്നാഗ്രഹമുണ്ട്. നിങ്ങൾ ദുആ ചെയ്യുക. ഇനിയിതെ നമ്മുടെ റൂമാണ് ഈ കാണുന്നത്, ഈ തലക്കലല്ല കേട്ടോ, ഇവിടുത്തെ പ്രിൻസിപ്പാളിൻ്റെ റൂമാണ്. ഇതൊക്കെ പിന്നെ ക്ലാസ്സാണ് കേട്ടോ, ഇവിടെയാണ് നമുക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരാറുള്ളത്. പിന്നെ ഇതേ ഇവിടുന്ന് നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ നിങ്ങൾ, ട്രാക്ടറായിട്ട് കൃഷിയിടങ്ങളൊക്കെ ഇങ്ങനെ കിതയ്ക്കുന്നുണ്ട് കേട്ടോ മണ്ണൊക്കെ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടെയൊക്കെ വിത്തിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. പിന്നെ അവിടേക്കൊക്കെ ആയാലും നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ചകളാണ്. വൈകുന്നേരമൊക്കെ ഇതൊക്കെ കണ്ട് ഇങ്ങനെ സമയം പോക്കുക. ഇതൊക്കെ നമുക്ക് റെയറായിട്ട് കാണാൻ പറ്റുന്ന കാഴ്ചകളല്ലേ. ഇതുപോലെ തന്നെ കാളയെ കൊണ്ടൊക്കെ ഇങ്ങനെ മണ്ണ് കിതക്കിട്ടോ, അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എന്തൊരു വെയിലാറിയ പുറത്ത്. ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റ് കേട്ടോ. എല്ലാ സമയത്തും നമ്മളിവിടെയാണ് നൈറ്റൊക്കെ നിൽക്കാറുള്ളത്. ഇവിടുത്തെ കാലാവസ്ഥ ഉണ്ടല്ലോ നിങ്ങൾ, നല്ല ചൂടാട്ടോ, നല്ല വെയിലുണ്ട്. ആ ട്രാക്ടറും മണ്ണൊക്കെ കതച്ച് അവിടെ അതെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ രാത്രി കിടക്കുന്ന സ്ഥലം ഒന്ന് ഗെറ്റപ്പാക്കി കേട്ടോ, കാരണം നല്ല കൊതുകിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫുള്ളും വലയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കിടക്കാൻ നല്ല ഹാരം കേട്ടോ. രാത്രി ആയി കഴിഞ്ഞാൽ അതെ അവിടെയൊക്കെ ഫുള്ളും വയലല്ലേ, നല്ല തണുപ്പ് കിട്ടും. പിന്നെ മാനത്ത് നോക്കി ഇങ്ങനെ കിടക്കുക. പകലിപ്പോൾ ഷിയാബ്ക്ക ഈ റൂമിൽ കിടക്കുകയാണ്. അപ്പോൾ രാത്രിയാണ് നമ്മളിവിടെ കിടക്കാറുള്ളൂ. അടിയിൽ എ സി റൂമൊക്കെ ഉണ്ടെങ്കിൽ ഷിയാബ്ക്കൊക്കെ ഇവിടെ തന്നെ കിടക്കണം. അപ്പോൾ നമ്മളും കൂടുതൽ തന്നെ കിടക്കും കേട്ടോ. അങ്ങനെ നമ്മളെ ജ്യൂസ്ക നാട്ടിലോട്ട് പോവാ കേട്ടോ. ജ്യൂസ്ക ഉണ്ടായിരുന്നു, ജ്യൂസ്ക എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു യാത്രയല്ലേ. ജ്യൂസ്ക നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഷിയാബ്ക്കൊക്കെ വേണ്ടി, നല്ല ഹിദ്മത്ത് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പൊ ഫാമിലിയൊക്കെ ഉള്ള അത്യാവശ്യമായിട്ട് ജ്യൂസ്ക നാട്ടിലോട്ട് പോവാണ്. ഷിയാബ്ക്ക് ഇവിടെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷിയാബ്ക്കിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഷിയാബ്ക്കിന്റെ ചിത്രം കേട്ടോ, ധാരം സ്കെച്ച് ചെയ്ത് കൊണ്ടെടുത്താണ്. മാഷാല്ല ജ്യൂസ്ക റാത്തല്ലേ. അപ്പൊ അസ്സലാമു അലൈക്കും എല്ലാരോടും. ബുധനാഴ്ച വരും, വരും ഇൻഷാല്ലാ. ജ്യൂസ്ക തിരിച്ചു വരുന്നാണ് പറയുന്നത്. എല്ലാരും പോയിട്ടോ, ഷിയാസ്ക പോയി, ഫാറൂഖ് പോയി, അതുപോലെ തന്നെ നമ്മള് ജ്യൂസ്ക പോവാണ്. എന്തായാലും നബിദിനൊക്കെ അല്ലേ. അപ്പൊ എന്തായാലും നേരെ റെയിൽവേ സ്റ്റേഷനിലൊന്ന് ആക്കി കൊടുക്കണം. ഓക്കെ, ഇവിടെ കൊതുക് കൂടുതലാണ്. അതുകൊണ്ട് ഇതേ ചേട്ടനതെ ഇങ്ങനെ പുകച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലൊക്കെ കൊതുകിന്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മളെ മുകളിൽ ടെറസിന്റെ മുകളിലല്ലേ കിടക്കല്. അല്ല ഊപ്പരത് അയാളെ ചുറ്റി റോഡ് അടിക്കല്. അപ്പൊ എല്ലാ ഭാഗത്തും പുകച്ചുകൊണ്ടിരിക്കാണ്. താടി ഒത്തിട്ടല്ലേ രൗഫൽക. അപ്പൊ ജ്യൂസ്കനെ എയർപോർട്ടിലാക്കി കൊടുക്കാണ്ട്, എയർപോർട്ടിലല്ല റെയിൽവേ സ്റ്റേഷനില്, ഡൽഹിയിൽ നിന്നാണ് ഫ്ലൈറ്റ് കേട്ടോ. എല്ലാരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. നമ്മളെ ജ്യൂസ്ക നാട്ടിലേക്ക് പോവാണ്, ഭയങ്കര വിഷമമുണ്ട്. എല്ലാവിധ സപ്പോർട്ടായിരുന്നു നമ്മളെ കൂടുതൽ ഉണ്ടായിരുന്ന ആളാണ് ജ്യൂസ് വേൾഡ് കേട്ടോ. ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. അപ്ഡേഷനൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി കൂടുതലായിട്ട് വല്ല അപ്ഡേഷനും കിട്ടണമെന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഷിയാബ്ക്കൻ്റെ ഇന്നത്തെ വീഡിയോ പോയി കാണാം. പിന്നെ ഇൻഷാല്ലാ എല്ലാ ദിവസവും ലൈവുമായിട്ട് ഞാൻ എത്താൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഇന്ന് ലൈവ് ഇല്ല, ഇനി നാളെ ലൈവ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഷിയാബ്ക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുക, കൂടുതൽ എനിക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. ഷിയാബ്ക്കിൻ്റെ കൂടുതൽ ഞാനും അതുപോലെ തന്നെ ഡി ടി വി മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ നാട്ടിലോട്ട് പോയിട്ടുണ്ട്. റബ്ബി ലെവലൊക്കെ അല്ല. എല്ലാവരും ദുആ ചെയ്യുക ഇൻഷാല്ലാ. അപ്പോൾ ഇന്നത്തെ ഒരു അപ്ഡേഷൻ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു അപ്ഡേഷനായിട്ട് നാളെ വരാം. അസ്സലാമു അലൈക്കും.